हेलो ऑल, वेलकम बैक. एक्सरसाइज 1.2 थर्ड क्वेश्चन नोक. प्रूव दैट द ग्रेटेस्ट इंटीजर फंक्शन एफ फ्रॉम आर टू आर गिवन बाय एफ ऑफ एक्स इक्वल्स बॉक्स एक्स इज नाइदर 1 नॉर ऑन टू. अब नमुक ग्रेटेस्ट इंटीजर फंक्शन 1 ऑन टू अल्लान्नाण प्रूव चेयेंडत. बॉक्स एक्स नु पറയുന്നത് എന്താണ്? ദ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, അതാണ് നമ്മുടെ ബോക്സ് എക്സ്. നിങ്ങൾ പ്ലസ് വണ്ണിലെ ഗ്രാഫ് ഒക്കെ വരയ്ക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട്, നമുക്ക് ഓർമ്മയുണ്ടോ? അപ്പൊ നമുക്ക് ഗ്രാഫ് ഒന്ന് വരയ്ക്കാൻ നോക്കാം. എക്സ് 0 ആണെങ്കിൽ ബോക്സ് 0 എന്തായിരിക്കും? ദറ്റ് വിൽ ബി ഈക്വൽ ടു 0. എന്താ കാരണം? ഇവിടുത്തെ ഡെഫിനിഷൻ നോക്കുക. ഡെഫിനിഷൻ എന്താ? ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് അല്ലേ. അപ്പൊ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. അപ്പൊ 0 ചെറുതോ അല്ലെങ്കിൽ അതിനോട് ഈക്വലോ ആവുന്ന ഇന്റീജേഴ്സ് എഴുതാ ഫസ്റ്റ് തന്നെ. അപ്പൊ 0 ഈക്വൽ ആവുന്ന ഇന്റീജർ ഏതാ? 0 ഉണ്ട് അല്ലെ. പിന്നെ 0 ചെറിയ ഇന്റീജേഴ്സ് ഏതൊക്കെയാ? -1, -2, -3 അങ്ങനെ പോയോണ്ടിരിക്കും അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ഇന്റീജേഴ്സ് അല്ലെ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞേ, നമ്മുടെ എക്സ് എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. അപ്പൊ 0 ചെറുതോ അല്ലെങ്കിൽ 0 ഈക്വലോ ആവുന്ന ഇന്റീജേഴ്സ് എഴുതാ. ഇപ്പൊ ഇവിടെ നോക്കാന്ന് വെച്ചാൽ 0 ഈക്വൽ ആവുന്ന ഇന്റീജേഴ്സ് 0 ആണ് അല്ലെ. പിന്നെ ചെറിയ ഇന്റീജേഴ്സ് ഏതൊക്കെയാ? -1, -2, -3 അങ്ങനെ പോവും അല്ലെ. അപ്പൊ അതൊക്കെയാണ് ഇന്റീജേഴ്സ് വരിക. ഇനി ആ ഇന്റീജേഴ്സിലത്തെ ഏറ്റവും വലുത് അതായിരിക്കും നമ്മുടെ ബോക്സ് എക്സിൽ വരിക അല്ലെ. ഇപ്പൊ ഈ എഴുതി നോക്കണ ഇന്റീജേഴ്സിലത്തെ ഏറ്റവും വലുത് ഏതാണ്? 0 ആണ് അല്ലെ. -1 വലുത് 0 അല്ലേ. അതുകൊണ്ട് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 1 എന്തായിരിക്കും? ദറ്റ് വിൽ ബി ഈക്വൽ ടു 1. എന്താ കാരണം? ഇവിടെ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 ഈക്വലോ അല്ലെങ്കിൽ 1 ചെറുതായിട്ടുള്ള ഇന്റീജേഴ്സ് എഴുതാം. അപ്പൊ 1 ഈക്വൽ ആവുന്ന ഇന്റീജർ ആണ് 1 അല്ലെ. പിന്നെ ഈ 1 ചെറിയ ഇന്റീജേഴ്സ് ഏതൊക്കെയാ? 0, -1, -2 അങ്ങനെ പോയോണ്ടിരിക്കും അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ആ ഇന്റീജേഴ്സ്. അപ്പൊ ഈ എഴുതിയ ഇന്റീജേഴ്സിലത്തെ ഏറ്റവും വലുത്, അപ്പൊ ഈ ഇന്റീജേഴ്സിലത്തൊക്കെ ഏറ്റവും വലുത് ഏതാണ്? 1 ആണ് അല്ലെ. അപ്പോ എക്സ് 1 ആകുമ്പോ ബോക്സ് 1 എന്താണ്? 1 തന്നെയാണ്. ഇനി എക്സ് 2 ആകുമ്പോ ബോക്സ് 2 എന്തായിരിക്കും? 2 തന്നെയായിരിക്കും. എക്സ് -1 ആകുമ്പോ ബോക്സ് -1 എന്താണ്? എന്താണ്? -1 തന്നെയാണ്. എക്സ് -2 ആകുമ്പോൾ ബോക്സ് -2 എന്താണ്? -2 തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഇപ്പൊ എക്സ് 0 ആകുമ്പോൾ ബോക്സ് എക്സ് 0 ആണ്. എക്സ് 1 ആകുമ്പോൾ ബോക്സ് എക്സ് എന്താണ്? 1 ആണ്. എക്സ് 2 ആകുമ്പോൾ ബോക്സ് എക്സ് 2 ആണ്. എക്സ് -1 ആകുമ്പോൾ ബോക്സ് എക്സ് -1 ആണ്. എക്സ് -2 ആകുമ്പോൾ ബോക്സ് എക്സ് -2 ആണ്. അപ്പൊ നമ്മൾ ഇന്റീജേഴ്സിന്റെ കേസ് നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഡെസിമൽ വാല്യൂസിന്റെ കേസ് നോക്കി നോക്കാം. ഇനി നമുക്ക് എക്സിന് കുറച്ച് ഡെസിമൽ വാല്യൂസ് ഇട്ട് കൊടുക്കാം. എക്സ് 1.25 ആകുമ്പോൾ ബോക്സ് 1.25 എന്തായിരിക്കും? എന്താ ചെയ്യേണ്ടത്? ഈ 1.25 ചെറുതോ അതിനോട് ഈക്വലോ ആവുന്ന ഇന്റീജേഴ്സ് എഴുതാം. ആ ഇന്റീജേഴ്സിലത്തെ ഏറ്റവും വലുത് അതായിരിക്കും നമ്മുടെ ബോക്സ് 1.25. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നോക്കാന്ന് വെച്ചാൽ 1.25 ഒരു ഇന്റീജർ അല്ല അല്ലെ, അതുകൊണ്ട് ഈ ഈക്വൽസിന്റെ കേസ് നമുക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ 1.25 ചെറിയ ഇന്റീജേഴ്സ് എഴുതാം. അപ്പൊ എവിടെ വരാ? ഇതാണ് നമ്മുടെ 1.25 ആവാം. അപ്പൊ ഇതിനെക്കാട്ടും ചെറിയ ഇന്റീജർ ഏതാ? അതിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ട്, 1 ആണ് അല്ലെ. 1.25 ചെറിയ ഇന്റീജേഴ്സ് ഏതൊക്കെയാണ്? 1, 0, -1, -2 അങ്ങനെ പോയോണ്ടിരിക്കും അല്ലെ. അപ്പൊ ഈ എഴുതിയ ഇന്റീജേഴ്സിലത്തെ ഏറ്റവും വലുത് ഏതാണ്? 1 ആണ് അല്ലെ. അതുകൊണ്ട് ബോക്സ് 1.25 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരെണ്ണം കൂടി നോക്കാം, അപ്പൊ കൂടുതൽ മനസ്സിലാവും. എക്സ് എന്ന് പറയുന്നത് 1.5 ആണ്. അങ്ങനെയാണെങ്കിൽ ബോക്സ് 1.5 എന്തായിരിക്കും എന്നാണ് നോക്കണ്ടേ. അപ്പൊ എന്ത് ചെയ്യുക? ഈ 1.5 ചെറുതോ അതിനോട് ഈക്വലോ ആവുന്ന ഇന്റീജേഴ്സ് എഴുതാം. ആ ഇന്റീജേഴ്സിലത്തെ ഏറ്റവും വലുതെടുക്കാം. ഓക്കെ, അപ്പോൾ 1.5 എന്ന് പറയുന്നത് ഇന്റീജർ അല്ല, അതുകൊണ്ട് നമുക്ക് ഈക്വൽസിന്റെ കേസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ 1.5 ചെറുതായിട്ടുള്ള ഇന്റീജേഴ്സ് എഴുതാം. ഇപ്പൊ നോക്കാന്ന് വെച്ചാൽ 1.5 എവിടെയായിരിക്കും അല്ലെ. അപ്പൊ ഇതിനെക്കാട്ടും ചെറിയ ഇന്റീജർ ഏതാ? തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ട്, 1 ആണ് അല്ലെ. 1.5 ചെറിയ ഇന്റീജേഴ്സ് 1, 0, -1 അങ്ങനെ പോയോണ്ടിരിക്കും. ഇപ്പൊ എഴുതിയ ഇന്റീജേഴ്സിലത്തെ ഏറ്റവും വലുത് ഏതാണ്? 1 ആണ് അല്ലെ. അതുകൊണ്ട് ബോക്സ് 1.5 എന്ന് പറയുന്നത് 1 ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ കേസ് പറഞ്ഞു നോക്കേ. എക്സ് ഈക്വൽ ടു 1.75, അത് എവിടെയാണ് ഉണ്ടാവാം? ഇവിടെ ഉണ്ടാവും. 1.75 ഇവിടെ ആയിരിക്കും.
1.75 ഇൻറ്റീജർ അല്ല അല്ലേ അപ്പോൾ ഈ 1.75 നേക്കാട്ടും ചെറിയ ഇൻറ്റീജർ ഏതാണ് ഈ 1 ആണ് അല്ലേ അപ്പോൾ ബോക്സ് 1.75 എന്ന് പറയുന്നതും എന്തായിരിക്കും 1 തന്നെ ആയിരിക്കും x 1.25 ആവുമ്പോൾ നമ്മുടെ y വാല്യൂ എന്താണ് 1 ആണ് അപ്പോൾ 1.25 ഇതാണ് അപ്പോൾ y വാല്യൂ 1 ആണ് x 1.5 ആവുമ്പോഴും y വാല്യൂ 1 ആണ് x 1.75 ആവുമ്പോഴും y വാല്യൂ 1 ആണ് x 2 ആവുമ്പോളോ x 2 ആവുമ്പോൾ നമ്മുടെ ബോക്സ് 2 എന്ന് പറയുന്നത് എന്താ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് അത് 2 ആണ് അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർവൽ എടുക്കാന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടി ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക ആൻഡ് 2-ൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു നോഡ് വരും എന്താണെന്ന് വെച്ചാൽ എക്സ് 2 ആകുമ്പോൾ ബോക്സ് എക്സ് എന്താണ് 2 ആണ് 1 അല്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെ ഒരു നോഡ് ഇടുന്നത് ഒരു കാര്യം തീരുമാനമായി ഈ ഫംഗ്ഷൻ 1-1 അല്ല അല്ലേ നോക്കിയേ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസിനൊക്കെ സെയിം ഇമേജ് ആണ് വരുന്നത് അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1-1 അല്ല ഇനി കുറച്ചും കൂടിയും വാല്യൂസ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് 2.1 ആകുമ്പോൾ ബോക്സ് 2.1 എന്തായിരിക്കും 2.1 ഇവിടെയാണ് വരിക അല്ലേ 2.1-നെക്കാട്ടും ചെറിയ ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ് 2, 1, 0, -1 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ അപ്പം ആ ഇൻറ്റീജേഴ്സിലത്തെ ഏറ്റവും വലുതെന്ന് പറയുന്നത് 2 ആണ് അല്ലേ അതുകൊണ്ട് ബോക്സ് 2.1 എന്ന് പറയുന്നത് 2 ആണ് അപ്പോൾ നമ്മൾ ഇതാണ് 2.1 അപ്പോൾ ഇമേജ് എന്താ കിട്ടിയത് നമുക്ക് 2 ആണ് കിട്ടിയത് ഇനി നിങ്ങൾ എക്സ് എന്ന് പറയുന്നത് 2.5 എടുത്താലും ബോക്സ് 2.5 എന്തായിരിക്കും 2 തന്നെയായിരിക്കും അല്ലേ ഇതാണ് 3 എന്ന് വിചാരിക്കുക അപ്പോൾ ഇതാണ് 2.5 അല്ലേ അപ്പോൾ 2.5-നെക്കാട്ടും ചെറിയ ഇൻറ്റീജേഴ്സ് ഏതാണ് 2, 1, 0, -1 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ ഇൻറ്റീജേഴ്സിലത്തെ ഏറ്റവും വലുതെന്ന് പറയുന്നത് 2 ആണ് അല്ലേ എക്സ് 2.5 ആകുമ്പോൾ ഇമേജ് 2 ആണ് അല്ലേ അപ്പോൾ നോക്കുക വെച്ചാൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോവും ആൻഡ് എക്സ് 3 ആകുമ്പോൾ ബോക്സ് 3 എന്ന് പറയുന്നത് എന്താ 3 തന്നെയാണ് അതുകൊണ്ട് ഇവിടെ ഒരു നോഡ് വരും ഇനി നമുക്ക് കുറച്ച് നെഗറ്റീവ് നമ്പേഴ്സ് ഇട്ട് കൊടുക്കാം പി വാല്യൂസ് എടുക്കുക എക്സ് എന്ന് പറയുന്നത് -0.1 അങ്ങനെയാണെങ്കിൽ ബോക്സ് -0.1 എന്തായിരിക്കും പി പോയിന്റ് ആണ് -0.1 ഓക്കെ അപ്പോൾ ഈ -0.1-നെക്കാട്ടും ചെറുതോ അല്ലെങ്കിൽ അതിനോട് ഈക്വലോ ആവുന്ന ഇൻറ്റീജേഴ്സ് ചെയ്താൽ ആ ഇൻറ്റീജേഴ്സിലത്തെ ഏറ്റവും വലുത് അതായിരിക്കും ബോക്സ് -0.1-ന്റെ വാല്യൂ വരിക അപ്പോൾ -0.1-നെക്കാട്ടും ചെറിയ ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ് -1, -2 അങ്ങനെ പോയോണ്ടിരിക്കും അപ്പോൾ ഈ എഴുതിയതിലെ ഏറ്റവും വലുത് ഏതാ -1 ആണ് പറയണത് എന്താ -1 ഇതാണ് തെറ്റിക്കാനായിട്ട് ചാൻസ് ഉള്ളത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി എക്സ് എന്ന് പറയുന്നത് -0.5 ആകുമ്പോൾ ബോക്സ് -0.5 എന്തായിരിക്കും അതും -1 തന്നെയായിരിക്കും സെയിം കണ്ടീഷൻ തന്നെയാണ് നോക്കി -0.5-നെക്കാട്ടും ചെറുതോ അല്ലെങ്കിൽ അതിനോട് ഈക്വലോ ആവുന്ന ഇൻറ്റീജേഴ്സ് ചെയ്താൽ അതിലത്തെ ഏറ്റവും വലുത് സെയിം ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ അല്ലേ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ -0.5 വരിക അപ്പം അതിനെക്കാട്ടും ചെറുതായിട്ടുള്ള ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ് -1, -2, -3 അങ്ങനെ പോകും അപ്പോൾ ആ ഇൻറ്റീജേഴ്സിലത്തെ ഏറ്റവും വലുത് ഏതാണ് -1 ആണ് അതുകൊണ്ട് ബോക്സ് -0.5 എന്ന് പറയുന്നത് -1 ആണ് സെയിം കാര്യം തന്നെയാണ് ഇയാളുടെ കേസിലും വരിക എക്സ് എന്ന് പറയുന്നത് -0.9 ആകുമ്പോൾ ബോക്സ് -0.9 എന്തായിരിക്കും എന്താ ചെയ്യേണ്ടത് ഈ -0.9-നെക്കാട്ടും ചെറുതോ അല്ലെങ്കിൽ അതിനോട് ഈക്വലോ ആവുന്ന ഇൻറ്റീജേഴ്സ് ചെയ്താൽ അതിലത്തെ ഏറ്റവും വലുത് ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ -0.9 വരിക അപ്പോൾ -0.9-നെക്കാട്ടും ചെറുതായിട്ടുള്ള ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാ -1, -2, -3 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഇൻറ്റീജേഴ്സിലത്തെ ഏറ്റവും വലുതെന്ന് പറയുന്നത് -1 ആണ് അല്ലേ അതുകൊണ്ട് ബോക്സ് -0.9 എന്ന് പറയുന്നത് എന്താ -1 ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് പ്ലോട്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഇവിടെ നോക്കിയേ -0.1-ന്റെ വാല്യൂ -1 ആണ് -0.5-ന്റെ വാല്യൂ -1 ആണ് ആൻഡ് -0.9-ന്റെ വാല്യൂ -1 ആണ് അല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക ഇവിടെ എന്ത് വരും ഇവിടെ ഒരു നോഡ് വരും എന്താ കാരണം എക്സ് 0 ആകുമ്പോൾ ബോക്സ് 0 എന്ന് പറയുന്നത് 0 ആണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഒരു നോഡ് വരും അപ്പോൾ ഇവിടെ നോക്കുകയെന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കയറി കയറി പോണ പോലെയാണ് വരിക അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നും പറയും ഇതൊക്കെ നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ് അപ്പോൾ നോക്കുകയെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഗ്രാഫ് വരിക അപ്പോൾ ഇവിടെ ഞാനൊന്ന് ഫില്ല് ചെയ്യാണ് അപ്പം ഇങ്ങനെയാണ് ഗ്രാഫ് വരിക അപ്പോൾ ഗ്രാഫൊക്കെ വരച്ച് കഴിഞ്ഞു നമുക്കിവിടെ വേണ്ടത് എന്താ ഈ ഫംഗ്ഷൻ 1-1 ആണോ -2 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫംഗ്ഷൻ 1-1 അല്ല എന്താ കാരണം ഇവിടെ നോക്കിയേ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻസിൻ്റെ ഇമേജ് എന്താ സെയിം ആയിട്ടാണ് വരുന്നത് അല്ലേ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല 1-1 അല്ല അല്ലേ എക്സ് എന്ന് പറയുന്നത് 1.25 എടുത്താലും
x എന്ന് പറയുന്നത് 1.5 എടുത്താലും അതേപോലെ x എന്ന് പറയുന്നത് 1.75 അതേപോലെ ഇതിന്റെ ഇടയിലത്തെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്താ ഇമേജ് കിട്ടുന്നത് ഇമേജ് എന്ന് പറയുന്നത് 1 ആണ് കിട്ടുന്നത് അല്ലേ അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സിനെ സെയിം ഇമേജ് ആണ് വരുന്നത് അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 1 അല്ല ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അല്ല എന്താ കാരണം ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു എന്താ കാരണം ഇവിടെ നോക്കിയേ നമ്മൾ നമ്മുടെ മാപ്പിംഗ് ഒക്കെ ഇൻറ്റീജർ വാല്യൂസിലേക്ക് മാത്രമാണ് പോകുന്നുള്ളൂ അല്ലേ അല്ലാണ്ട് ഇതിൻ്റെ ഇടയിലത്തെ ഫ്രാക്ഷൻ വാല്യൂസിലേക്കൊക്കെ പോകുന്നുണ്ടോ മാപ്പിംഗ് ഇല്ല അല്ലേ ബോക്സ് എക്സ് എന്ന് പറയുന്നത് എന്താ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജേഴ്സ് ആണ് അല്ലേ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്കാണ് അപ്പോൾ റിയൽ നമ്പേഴ്സിൽ എങ്ങനത്തെ നമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും ഫ്രാക്ഷൻസ് ഉണ്ടായിരിക്കും ഇറാഷണൽ നമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇങ്ങനത്തെ നമ്പേഴ്സിലേക്കൊന്നും മാപ്പിംഗ് പോകണില്ല ഓൺലി ഇൻറ്റീജേഴ്സിലേക്ക് മാത്രമാണ് ഈ മാപ്പിംഗ് പോകണുള്ളൂ അല്ലേ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല ഓൺ ടു അല്ല ബൈ ടു 1/2 ബിലോങ്സ് ടു കോഡൊമെയിൻ 1/2 എന്ന് പറഞ്ഞത് എവിടെയുണ്ട് വൈ വാല്യൂ അതായത് കോഡൊമെയിനിലുണ്ട് ഇസ് നോട്ട് ദി ഇമേജ് ഓഫ് എനി എലമെന്റ് ഇൻ ദ ഡൊമെയിൻ is not the image of any element in the domain so this function is not onto graph il nokkancha ee y axis aanu nammada codomain and ee x axis aanu nammada domain alle appo nammada function real numbers in real numbers ikkana appo nokke codomain endanu real number aanu alle appo real numbers il fractions undayirikkum adhe pole irrational numbers okke undayirikkum alle അപ്പോൾ ഇവിടെ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണല്ലോ നമ്മുടെ കോഡൊമെയിൻ അപ്പോൾ ഈ കോഡൊമെയിനിലത്തെ ഫ്രാക്ഷനിലേക്കോ അല്ലെങ്കിൽ ഈ റൂട്ട് ടു അതായത് ഇറാഷണൽ നമ്പറിലേക്കോ മാപ്പിംഗ് പോയിട്ടില്ല അല്ല അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല ഓൺ ടു അല്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം ഷോ ദാറ്റ് ദ മോഡുലസ് ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽസ് മോഡ് എക്സ് ഇസ് നൈദർ 1 1 നോർ ഓൺ ടു അപ്പോൾ മോഡെക്സിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന എക്സ് വാല്യൂസ് 0 വലുതോ അതിനോട് ഈക്വലോ ആണെങ്കിൽ മോഡെക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും എക്സ് ആയിരിക്കും ഇനി നമ്മൾ എടുക്കുന്ന എക്സ് വാല്യൂസ് 0 ചെറുതാണെങ്കിൽ മോഡെക്സ് മൈനസ് എക്സ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ 1 1 ആവുമെന്ന് നോക്കാം അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ -1 എടുക്കുകയാണ് അല്ലേ -1 റിയൽ നമ്പേഴ്സിലുണ്ട് അപ്പോൾ ഞാൻ അതെടുത്തു അങ്ങനെയാണെങ്കിൽ മോഡെക്സ് അതായത് മോഡ് -1 എന്തായിരിക്കും നമുക്കറിയാം മോഡ് -1 എന്ന് പറയുന്നത് 1 ആണെന്നറിയാം പക്ഷേ ഈ ഡെഫിനിഷൻ വെച്ച് നമുക്കൊന്ന് നോക്കി നോക്കാം ഇപ്പം എക്സ് -1 ആകുമ്പോൾ -1 അല്ലേ ഈ -1 എന്ന് പറയുന്നത് 0 ചെറുതാണ് അല്ലേ അപ്പോൾ 0 ചെറുതാവുമ്പോൾ എക്സ് -0 ആകുമ്പോൾ നമ്മുടെ മോഡ് എക്സ് എന്തായി മാറും -x ആയി മാറും അല്ലേ മോഡ് എക്സ് -x ആയി മാറും ഇവിടുത്തെ എക്സ് എന്താണ് -1 ആണ് അല്ലേ അപ്പോൾ എന്ത് കിട്ടും മൈനസ് ഓഫ് ഈ എക്സിൻ്റെ ഭാഗത്ത് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 1 അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -1 എന്താണ് 1 ആണ് ഇനി എക്സിന് ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് 1 അതെന്തായിരിക്കും അത് 1 ആയിരിക്കും നമുക്ക് അറിയണതാണ് പക്ഷേ ഇവിടുത്തെ കേസ് വെച്ച് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ നമ്മൾ എടുത്തോക്കുന്ന എക്സ് എന്ന് പറയുന്നത് 1 ആണ് 1 എന്ന് പറയുന്നത് 0 വലുതാണ് അല്ലേ ഈ എക്സ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ എന്തായി മാറും എക്സ് ആയി മാറും അല്ലേ എഫ് ഓഫ് എക്സ് എന്തായി മാറും എക്സ് ആയി മാറും നമ്മൾ ഇവിടെ എടുത്തോക്കുന്ന എക്സ് എന്ന് പറയുന്നത് 1 ആണ് സോ ദിസ് ഇസ് ഈക്വൽ ടു 1 അല്ലേ അപ്പോൾ എക്സ് 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സും എന്താണ് 1 ആണ് അപ്പോൾ ഇവിടെ നോക്കുകയെന്ന് വെച്ചാൽ 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻസ് ആണ് -1 അല്ലേ ഇവർ രണ്ട് പേരുടെയും ഇമേജ് എന്താ വന്നു നോക്കുന്നത് സെയിം ആയിട്ടാണ് വന്നു നോക്കുന്നത് അല്ലേ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻസിന് സെയിം ഇമേജ് ആണ് വന്നു നോക്കുന്നത് അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1-1 അല്ല നമുക്ക് ഗ്രാഫ് വെച്ചിട്ടും ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ടും ഒന്ന് പറഞ്ഞു നോക്കാം ഇപ്പം എക്സ് 0 ആകുമ്പോൾ എക്സ് 0 ആകുമ്പോൾ മോഡ് എക്സ് എന്തായിരിക്കും നോക്കിയേ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കേസിലൊക്കെ മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ മോഡ് എക്സ് എക്സ് ആയി മാറും അല്ലേ ഇവിടുത്തെ എക്സ് വാല്യൂ എന്താണ് 0 ആണ് അല്ലേ അപ്പോൾ എക്സ് 0 ആകുമ്പോൾ മോഡ് എക്സും 0 അപ്പോൾ നമ്മൾ ഇവിടെയാണ് പ്ലോട്ട് ചെയ്യുന്നത് എക്സ് 0 ആകുമ്പോൾ മോഡ് എക്സും 0 ഇനി എക്സ് ഞാൻ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എഫ് ഓഫ് എക്സ് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത് 1 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എക്സ് -1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ഇനി എക്സ് 1 ആകുമ്പോഴും എഫ് ഓഫ് എക്സ് എന്താണ് 1 ആണ് അപ്പോൾ എക്സ് 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് 1 ഇനി എക്സ് -2 ആകുമ്പോൾ എന്താ സംഭവിക്കുക എക്സ് -2 ആകുമ്പോൾ ഈ -2 എന്ന് പറയുന്നത് <0 ആണ് അല്ലേ അപ്പോൾ ഫംഗ്ഷൻ എന്തായി മാറും -x ആയി മാറും അല്ലേ അപ്പോൾ മോഡ് എക്സ് എന്തായി മാറും
മൈനസ് എക്സ് ആയി മാറും അല്ലേ. അപ്പോൾ ഈ എക്സിൻ്റെ ഭാഗത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, മൈനസ് ഓഫ് മൈനസ് ടു ദറ്റ് ഇസ് ഈക്വൽ ടു ടു. എക്സ് മൈനസ് ടു ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ടു ആണ്. ഇനി എക്സ് ടു ആകുമ്പോഴോ, എക്സ് ടു ആകുമ്പോൾ എന്ത് സംഭവിക്കും, ടു ഇസ് ഗ്രേറ്റർ ദാൻ സീറോ. അപ്പോൾ മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആയി മാറും അല്ലേ. മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആയി മാറും. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് ടു ആണ്. അപ്പോൾ എക്സ് ടു ആകുമ്പോൾ മോഡ് എക്സും ടു ആണ്. അപ്പോൾ എക്സ് ടു ആകുമ്പോൾ മോഡ് എക്സ് ടു. ഇനി ഈ പോയിൻറ്സിനെയൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഷേപ്പാണ് കിട്ടുക, ഒരു വി ഷേപ്പ് കിട്ടും. ജസ്റ്റ് ഒരു ലൈൻ വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ നോക്കുകയെന്ന് വെച്ചാൽ ഈ ലൈൻ രണ്ട് ഭാഗത്ത് രണ്ട് പോയിൻറ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ മൈനസ് വണ്ണിൻ്റെ ഇമേജും വണ്ണാണ്, ഈ വണ്ണിൻ്റെ ഇമേജും വണ്ണാണ്. അപ്പോൾ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻസിൻ്റെ ഇമേജ് സെയിം ആയിട്ടാണ് വന്നത്, വണ്ണായിട്ടാണ് വന്നത്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ വൺ വൺ അല്ല. ഇനി ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ, ഓൺ ടു ആവില്ല. എന്താ കാരണം, ഈ നെഗറ്റീവ് നമ്പേഴ്സിലേക്കൊന്നും മാപ്പിംഗ് വരുന്നില്ല അല്ലേ. ഈ നെഗറ്റീവ് നമ്പേഴ്സൊന്നും ഈ ഡൊമെയിനിലത്തെ ഒരു എലമെൻറ്റിൻ്റെയും ഇമേജ് ആയിട്ട് വരുന്നില്ല അല്ലേ. ഒക്കെ ഇങ്ങനെ മുകളിലേക്കാണ് പോകുന്നത്, താഴത്തേക്കൊന്നും ഗ്രാഫ് വരുന്നില്ല അല്ലേ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല, ഓൺ ടു അല്ല. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല. അതിൻ്റെ റീസൺ ഇവിടെ എഴുതിയിട്ടുണ്ട്, ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു സിൻസ് മൈനസ് വൺ ബിലോങ്സ് ടു കോഡൊമെയിൻ നോട്ട് ദി ഇമേജ് ഓഫ് എനി എലമെൻറ്റ് ഇൻ ദ ഡൊമെയിൻ. സോ മോഡുലസ് ഫംഗ്ഷൻ വൺ വണ്ണും ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോക്കുക, ഷോ ദാറ്റ് ദ സിഗ്നൽ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഗിവൻ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽസ് ദിസ് വൺ നൈദർ വൺ വൺ നോർ ഓൺ ടു. അപ്പോൾ സിഗ്നം ഫംഗ്ഷൻ വൺ വൺ ആൻഡ് ഓൺ ടു അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് നോക്കണത്, എലമെൻസ് സീറോനെക്കാട്ടും വലുതാകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്താ, വൺ ആണ്. എക്സ് സീറോ ആകുമ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സീറോ ആണ്. എക്സ് സീറോനെക്കാട്ടും ചെറുതാകുമ്പോൾ ഫംഗ്ഷൻ എന്താണ്, മൈനസ് വൺ ആണ്. അപ്പോൾ നമുക്കൊന്ന് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം ഈ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ എന്താ പറയണത്, എക്സ് സീറോ ആകുമ്പോൾ ഫംഗ്ഷൻ സീറോ അല്ലേ. എക്സ് സീറോ ആകുമ്പോൾ ഫംഗ്ഷനും സീറോ ആണ്. എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ സീറോനെക്കാട്ടും വലിയ വാല്യൂസിനൊക്കെ ഫംഗ്ഷൻ എന്താ, വൺ ആണ് അല്ലേ. സീറോനെക്കാട്ടും വലിയ വാല്യൂസിനൊക്കെ ഫംഗ്ഷൻ വൺ ആണ്. പക്ഷെ ഇവിടെ എന്ത് വരും, ഇവിടെ ഒരു നോഡ് വരും. എന്താ കാരണം, എക്സ് സീറോ ആകുമ്പോൾ ഫംഗ്ഷൻ സീറോ ആണ് അല്ലേ. എക്സ് സീറോ ആകുമ്പോൾ ഫംഗ്ഷൻ സീറോ ആണ്. സീറോനെക്കാട്ടും വലിയ വാല്യൂസിനൊക്കെയാണ് ഫംഗ്ഷൻ എന്താവുള്ളൂ, വൺ ആവുള്ളൂ. ഇനി എക്സ് ലെസ് ദാൻ സീറോ ആകുമ്പോൾ സീറോനെക്കാട്ടും ചെറിയ വാല്യൂസിനൊക്കെ ഫംഗ്ഷൻ എന്താണ്, മൈനസ് വൺ ആണ് അല്ലേ. അപ്പോൾ സീറോൻ്റെ തൊട്ടപ്പുറത്തെ വാല്യൂ തൊട്ട് മൈനസ് ഇൻഫിനിറ്റി വരെ നമ്മുടെ ഫംഗ്ഷൻ എന്താ, മൈനസ് വൺ. അപ്പോൾ ഇങ്ങനെ പോവും ഫംഗ്ഷൻ അല്ലേ. ആൻഡ് ഇവിടെ എന്ത് വരും, ഇവിടെ ഒരു നോഡ് വരും. എന്താ കാരണം, എക്സ് സീറോ ആകുമ്പോൾ ഫംഗ്ഷൻ മൈനസ് വൺ അല്ല അല്ലേ. എക്സ് സീറോ ആകുമ്പോൾ ഫംഗ്ഷൻ സീറോ ആണ്. ഇപ്പോൾ സീറോൻ്റെ കേസ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. സീറോനെക്കാട്ടും വലുതാകുമ്പോൾ ഫംഗ്ഷൻ വണ്ണും സീറോനെക്കാട്ടും ചെറുതാകുമ്പോൾ ഫംഗ്ഷൻ മൈനസ് വൺ ആണ്. ഇതാണ് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ്. ഇനി ഈ ഫംഗ്ഷൻ വൺ വണ്ണും അല്ല, ഓൺ ടു അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഈ വരച്ച കാരണം നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ നിന്ന് പറയാൻ പറ്റും ഈ ഫംഗ്ഷൻ വൺ വൺ അല്ല എന്ന്. എന്താ കാരണം, ഇവിടെ നോക്കിയേ, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻസ് വൺ ടു ത്രീ അങ്ങനെ പോകണതൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസ് ആണ് അല്ലേ. അതിൻ്റെ ഇമേജ് ഒക്കെ എന്താണ്, വൺ ആണ് അല്ലേ. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻസിൻ്റെ ഒക്കെ ഇമേജ് എന്താ, വൺ ആണ് വന്ന് നോക്കുന്നത്. എഫ് ഓഫ് വൺ, എഫ് ഓഫ് ടു, എഫ് ഓഫ് ത്രീ ഒക്കെ എന്താണ്, വൺ ആണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല, വൺ വൺ അല്ല. ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് വൺ വൺ സിൻസ് എഫ് ഓഫ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ത്രീ ഇസ് ഈക്വൽ ടു അങ്ങനെ എഫ് ഓഫ് ഇൻഫിനിറ്റി വരെ വാല്യൂ എന്താണ്, വൺ ആണ് കിട്ടിയത് അല്ലേ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല, വൺ വൺ അല്ല. ഇനി ഫംഗ്ഷൻ ഓൺ ടു ആണോ, അല്ല. എന്താ കാരണം, ഈ മൈനസ് ടു എടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടു കൊടുക്കാം, പോസിറ്റീവ് ടു കൊടുക്കാം. അപ്പോൾ ഈ ടു മൈനസ് ടു അങ്ങനത്തെ വാല്യൂസ് ഒന്നും ഈ ഡൊമെയിനിലത്തെ ഒരു എലമെൻറ്റിൻ്റെയും ഇമേജ് ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല. അപ്പോൾ ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു, ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു സിൻസ് ടു ബിലോങ്സ് ടു കോഡൊമെയിൻ, ടു ബിലോങ്സ് ടു കോഡൊമെയിൻ ഇസ് നോട്ട് ദി ഇമേജ് ഓഫ്, ഇസ് നോട്ട് ദി ഇമേജ് ഓഫ് എനി എലമെൻറ്റ്, എനി എലമെൻറ്റ് in the domain. Hence, this function is not on. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.